നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് അജിത് പവാർ. ബി ജെ പി സഖ്യം ഉപേക്ഷിച്ചാൽ എപ്പോൾ വേണമെങ്കിലും അകത്താകാം. ജയിലിലേക്ക് പോകാൻ അജിത് പവാറിന് താല്പര്യമില്ല. അജിത് പവാർ ചെയ്തു കൂട്ടിയ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബി ജെ പി പരമാവധി മൂടിവെക്കാൻ ശ്രമിക്കാറുണ്ട്. ബി ജെ പിയുടെ ഒരു നേതാവും അജിത് പവാറിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതിരിക്കാൻ നരേന്ദ്രമോദി പരമാവധി ശ്രമിച്ചു. എന്നാൽ അവകാശവും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് അജിത് പവാറിനോട് പറഞ്ഞിട്ടുണ്ട്. വല്ലതും തന്നാൽ അത് വലിയ കാര്യമെന്ന് വിചാരിക്കുക. പ്രഫുൽ പട്ടേലിനെയൊക്കെ കേന്ദ്രമന്ത്രിയാക്കാൻ ഞങ്ങൾക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാതില്ല എന്നുള്ള രീതിയിലാണ് ബി ജെ പി നേതൃത്വം. അതായത് ശരത് പവാറിനെ ചതിച്ചതിനാണ് ബി ജെ പി അജിത് പവാറിന് കൃത്യമായി പാരിതോഷികം നൽകിയത്. മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി സ്ഥാനം, അതും പറഞ്ഞുകൊണ്ട് ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാമെന്ന് അജിത് പവാർ വിചാരിക്കേണ്ട എന്നാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അജിത് പവാറിനെ ഏഴയിലത്ത് പോലും നരേന്ദ്രമോദി അടുപ്പിക്കാത്തത്. എന്നാൽ മുന്നണി വിട്ടാലോ, ശരത് പവാറിൻ്റെ കൂടെ നിന്നാൽ ജനകീയത കൈവരിക്കാൻ കഴിയും. ഇത്തവണ ബാരാമതി സീറ്റിൽ മഹായുക്തി സഖ്യം, അതായത് എൻ ഡി എ സഖ്യത്തിൻ്റെ ലേബലിൽ നിന്നുകൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് പോലും പ്രതീക്ഷയില്ല. ബാരാമതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇറക്കി സുപ്രിയ സുലയെ തോൽപ്പിച്ചു കളയുമെന്ന് വലിയ ഗീർവാണം വിട്ട നേതാവ് ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. സുപ്രിയ സുലെ ഒരു കാര്യം തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു, അജിത് പവാർ ശരത് പവാറിൻ്റെ കൂടെയല്ല നിൽക്കുന്നതെങ്കിൽ ഒന്നുമല്ല, രാഷ്ട്രീയത്തിൽ വെറും വട്ടപൂജ്യം. അജിത് പവാർ ഈ കണ്ട ജനസമ്മതിയൊക്കെ നേടിയെടുത്തത് എൻ സി പി എന്ന പാർട്ടിയിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ എൻ സി പി പിളർത്തി ഔദ്യോഗിക പക്ഷം തങ്ങളാണ് എന്ന് അജിത് പവാർ നിയമപരമായി ചിലപ്പോൾ സ്ഥാപിച്ചെടുത്തേക്കാം. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ലോക്സഭയിൽ കണ്ടല്ലോ, അതുതന്നെയായിരിക്കും തുടർ ആവർത്തനവും ഉണ്ടാകുക. നിയമസഭയിൽ താൽക്കാലികമായി അധികാരത്തിന് വേണ്ടിയാണ് അജിത് പവാറിനോടൊപ്പം എം എൽ എമാർ പോയത്. എന്നാൽ അതിലെ പകുതിയിലധികം എം എൽ എമാരും ശരത് പവാറിനെ കണ്ട് തിരികെ എൻ സി പിയുടെ ശരത് പവാർ വിഭാഗത്തിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുകയാണ്. ഔദ്യോഗിക ചിഹ്നമായി ഘടികാരമല്ല, ഏത് ചിഹ്നം ഉപയോഗിച്ചാലും തങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ് ശരത് പവാറിൻ്റെ ദൃഢനിശ്ചയം. അതിൻ്റെ മുന്നിൽ അജിത് പവാറിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കഴിഞ്ഞ ഏറെക്കാലമായി അജിത് പവാർ രാഷ്ട്രീയത്തിൽ നേരിടുന്ന വെല്ലുവിളിയും ഇതുതന്നെയാണ്. നേരത്തെ ഫട്നാവിസുമായി ഒന്ന് ടൈപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്, ഫട്നാവിസ് മുഖ്യമന്ത്രിയും അജിത് പവാർ ഉപമുഖ്യമന്ത്രിയും എന്ന രീതിയിൽ. അന്നാണ് അജിത് പവാറിനെ ആദ്യമായി ശരത് പവാർ കർശനമായി വിലക്കി ആ രീതിയിലുള്ള സ്വഭാവം അവലംബിക്കേണ്ട എന്ന് താക്കീത് നൽകിയത്. അതിനുശേഷം കുറച്ച് മാസങ്ങൾ മാത്രം നിരീക്ഷിച്ചതിന് ശേഷമാണ് അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയത് പോലും. എന്നാൽ ഇക്കുറി അജിത് പവാർ ശരത് പവാറിനെ പുറകിൽ നിന്ന് കുത്തിയാണ് പാർട്ടിയെ വിഭജിച്ചത്. പക്ഷേ അത് ജനങ്ങൾക്ക് കൃത്യമായി തിരിച്ചടി നൽകാനുള്ള അവസരം ഒരുക്കി കൊടുത്തതിന് തുല്യമായിരുന്നു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാറിന് എല്ലായിടത്തും വലിയ പരാജയമായിരുന്നു. ആകെ ലഭിച്ചത് ഒരു സീറ്റ് മാത്രം. താൽക്കാലികമായെങ്കിലും അജിത് പവാറിന് ഒതുങ്ങേണ്ടി വന്നു. ഇനി തിരിച്ചു വരാൻ സമ്മതിക്കുമോ എന്നുള്ളതറിയില്ല. ഷിൻഡെ വിഭാഗം അജിത് പവാറിനെ എങ്ങനെയും പുകച്ച് പുറത്തിയാടിക്കാനാണ് നീക്കം. സത്യം പറഞ്ഞാൽ അജിത് പവാറിന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാതാകും.